നമസ്കാരം, ഞാൻ ശ്രീജിത്ത് സേ. ഇന്ന് ഞാനിവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ്. ഈന്തപ്പഴം എന്തിനാണ് കഴിക്കുന്നത്, അല്ലെ ഈന്തപ്പഴം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സശ്രദ്ധം ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ ഈന്തപ്പഴത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് അറബികളെ ഒന്ന് പരിചയപ്പെടാം. അറേബ്യൻ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്ന ഒരു ഫലവർഗമാണ് ഈന്തപ്പഴം. അറബികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ പ്രഭാത ഭക്ഷണമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മുടെ നാട്ടിലെ പോലെ ഇഡലി, ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറബി നാട്ടിൽ കിട്ടുകയില്ല. പണ്ട് കാലത്തെ അറബികൾ രാവിലെ അവരുടേതായ ഒരു അറബി കോഫിയും കുറച്ച് ഈന്തപ്പഴങ്ങളും, ഒരു കൈക്കുമ്പിൾ നിറയെ, ഒരു കൈക്കുമ്പിൾ നിറയെ ഈന്തപ്പഴങ്ങളുമാണ് അവർ രാവിലെ കഴിക്കുന്നത്. ഇത്രയും ഈന്തപ്പഴങ്ങളും കഴിച്ചും കൊണ്ട് അവർ ഉച്ചവരെ വളരെ നന്നായി പണിയെടുക്കുമായിരുന്നു. അവർക്ക് അതിനുള്ള ഊർജം ഈ ഈന്തപ്പഴങ്ങളിൽ നിന്ന് കിട്ടുമായിരുന്നു. അവരുടെ ശരീരവും നല്ല ബലവത്തായിരുന്നു. അപ്പൊ എന്താണ് ഈന്തപ്പഴത്തിന്റെ ഗുണം, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിലാക്കുക, ഇന്ന് കമ്പോളത്തിൽ അടങ്ങിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഫലവർഗങ്ങളിൽ ഒന്നാണ് ഈന്തപ്പഴം. 100 ഗ്രാം ഈന്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 75 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതുമാത്രമല്ല 7 ഗ്രാമോളം ഫൈബർ അഥവാ നാരുകളും അടങ്ങിയിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്കും വേണമെങ്കിൽ ഒരു 4-5 ഈന്തപ്പഴമൊക്കെ കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്കറിയാം ഇമീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജിയാണ്, വളരെ പെട്ടെന്ന് ഊർജം തരുന്ന സംഭവമാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ്. ഫൈബർ എന്ന് പറയുന്നത് മലശോധനയ്ക്കും ആമാശയത്തിൻ്റെ ആ ഒരു ആരോഗ്യത്തിനും വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ രാവിലെ കുറച്ച് ഈന്തപ്പഴങ്ങളും ഒരു ഗ്ലാസ് കോഫിയെല്ലാം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഒരു 100-150 ഗ്രാം ഈന്തപ്പഴവും ഒരു ഗ്ലാസ് കോഫി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സഫിഷ്യൻ്റ് ആണ്. കാരണം അതിൽ 75 ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് 100 ഗ്രാമിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്, ആവശ്യത്തിന് ഫൈബർ കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്യാനുള്ള എനർജി നമുക്ക് അതിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ മറ്റുള്ള ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നേരത്തെ പറഞ്ഞു ഫൈബറിൻ്റെ അംശം. 100 ഗ്രാമിൽ ഏതാണ്ട് 7 ഗ്രാമുള്ള ഡയറ്ററി ഫൈബർ ഉള്ളത് കൊണ്ട് ആമാശയത്തിനും വൻകുടലിനും ചെറുകുടലിനും ഒക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഈന്തപ്പഴം. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലടങ്ങിയിട്ടുള്ള ട്രേസ് എലമെൻറ്റുകളുടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് പൊട്ടാസ്യം, മെഗ്നീഷ്യം, മാംഗനീസ്, അയൺ തുടങ്ങിയവയൊക്കെ ധാരാളം ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ഈന്തപ്പഴം കഴിക്കുമ്പോൾ തന്നെ അതിൽ ഏതാണ്ടൊരു 15% ഈ പറഞ്ഞ ഒരു ദിവസം വേണ്ട, ഒരു മനുഷ്യന് വേണ്ട അളവിൻ്റെ 15% 100 ഗ്രാം ഈന്തപ്പഴത്തിൽ ഇങ്ങനെയുള്ള ട്രേസ് എലമെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ട് നല്ലൊരു ഇങ്ങനെയുള്ള ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റുള്ള ചില പ്രോപ്പർട്ടീസാണ്. അതായത് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അത് കാരണം പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങളെയും പ്രതിരോധിക്കുവാൻ ഈന്തപ്പഴം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അൽഷിമേഴ്സ് രോഗങ്ങൾ, മറവി രോഗങ്ങൾ എന്നിവയെല്ലാം പ്രതിരോധിക്കുവാൻ ഈന്തപ്പഴത്തിന് സവിശേഷമായൊരു കഴിവുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള ലിനോലിക് ആസിഡുകളും ചില തരത്തിലുള്ള ഒമേഗ 3 തുടങ്ങിയ ചില ഫാറ്റി ആസിഡുകളുമൊക്കെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വളരെയേറെ സഹായകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഈന്തപ്പഴം സ്ഥിരമായി കഴിക്കുന്നവർക്ക് അൽഷിമേഴ്സ്, തലച്ചോറിലുണ്ടാകുന്ന മറ്റു രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയേറെ കുറഞ്ഞിരിക്കും. അതുമാത്രമല്ല ടെൻഷൻ ഫ്രീ ആക്കുവാൻ, ഒരാളുടെ മനസ്സിനെ കാം ആക്കുവാൻ ഈന്തപ്പഴത്തിന് കഴിവുണ്ട്. മനസ്സൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളൊരു 4-5 ഈന്തപ്പഴം വായിലിട്ട് ചവച്ചിറക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പെട്ടെന്ന് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഈന്തപ്പഴത്തിൻ്റെ ഒരു കഴിവാണ്. എന്നാൽ ഈ ഈന്തപ്പഴം ഇന്ന് നമ്മുടെ കമ്പോളത്തിൽ എങ്ങനെയാണ് ലഭിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അറേബ്യൻ നാട്ടുകളിൽ നിന്ന് ഇവിടെ എത്തുന്ന ഈന്തപ്പഴം അതിനെ ഉണക്കി പിന്നെ അതിനെ പഞ്ചസാര ലായനിയിലിട്ട് വരട്ടി അങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് ചെയ്ത് വരുന്നത്. അതൊരു നല്ലൊരു അവസ്ഥയാണെന്ന് തോന്നുന്നില്ല. ഈന്തപ്പഴം അല്ലാതെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും, നാച്ചുറൽ ഈന്തപ്പഴം. അതായത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് ഒന്നും ചെയ്യാതെ തന്നെ
അതുപോലെയുള്ള ചുവന്ന നിറത്തിൽ അതുപോലെ തന്നെ ഈന്തപ്പനയിൽ നിന്ന് കിട്ടുന്ന ഈന്തപ്പഴം നമുക്ക് വാങ്ങാൻ കിട്ടും. ആ ഈന്തപ്പഴമാണ് ഏറ്റവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈന്തപ്പഴം. അങ്ങനെയുള്ള ഈന്തപ്പഴങ്ങൾ സാമാന്യ വിലയിൽ തന്നെ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ, വേണമെങ്കിൽ ഒന്ന് ഉണക്കിയൊക്കെ വെച്ചാൽ നമുക്കത് എല്ലാ ദിവസവും എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു 100 ഗ്രാം ഈന്തപ്പഴം കോഫിയോടുകൂടെ ചേർത്ത് കഴിച്ചാൽ, നമുക്കറിയാം കോഫി എന്ന് പറയുന്ന നല്ലൊരു സ്റ്റിമുലന്റ് ആണ്. ഒരു കപ്പ് കോഫി കുടിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയ ആരോഗ്യത്തിന് വലിയ ദോഷമൊന്നും വരാനില്ല. ഒരു കപ്പ് കോഫി, കട്ടൻ കാപ്പിയാണ് ഉദ്ദേശിക്കുന്നത്, കട്ടൻ കാപ്പിയും ഒരു 100 ഗ്രാം ഈന്തപ്പഴവും രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ധാതുക്കളും അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ആവശ്യത്തിന് ഫൈബർ കിട്ടും. അന്നത്തെ ദിവസം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഊർജവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിനിടക്കാലത്ത് തന്നെ ഞാൻ രാവിലത്തെ എൻ്റെ പച്ചപ്പയർ കഴിപ്പൊന്ന് മാറ്റിവെച്ച് 2-3 ദിവസം ഈന്തപ്പഴം കഴിച്ചു നോക്കി. അപ്പോഴും പച്ചപ്പയറിനെക്കാളും കൂടുതൽ ബെനിഫിറ്റായിട്ട് എനിക്ക് ഈന്തപ്പഴത്തെ കാണുവാൻ സാധിച്ചു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈന്തപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ്. ഒരു 100 ഗ്രാം ഒക്കെ രാവിലെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. ഒരു ദിവസം ഒരു 200 ഗ്രാം ഈന്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് വലിയ തെറ്റൊന്നും വരാനില്ല. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം ഉള്ളതുകൊണ്ട് കുറച്ച് ഓവർവെയിറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും ഈന്തപ്പഴം കഴിക്കുന്നത് ഒരു ശീലമാക്കൂ. വളരെയധികം ഹെൽത്തി ആയിട്ടിരിക്കുക. നമസ്കാരം.